അയലോ മറന്നുപോയി. ഇത്ര വരവെന്നിട്ട് പുലി വന്ന പോലെ വന്നിട്ട് എലി വന്ന പോലെയാണ് നിൽക്കുന്നത്. ഒന്നുകൂടെ ചെയ്തു. ആ ഒന്നുകൂടെ ചെയ്തു. ഞാൻ മൊത്തം എടുത്തുണ്ടോ? ഇപ്പോഴേ പറഞ്ഞ ആരോഗ്യമില്ലാത്ത കാര്യം. ഇതെന്താണ് കാട ഫ്രൈ? നീ സ്വന്തം പിടി വെച്ചതാ? ഈ ആരോഗ്യമില്ലാത്ത സാധനമൊക്കെ എടുക്കേണ്ട കാര്യമുണ്ട് ഇവിടെ വന്ന്. ഇങ്ങനെയൊന്നും അല്ല, സിനിമാ താരങ്ങളെ എങ്ങനെ അനുകരിക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. അതായത് എല്ലാ മനുഷ്യർക്കും ഓരോ മൃഗങ്ങളായിട്ട് സാമ്യമുണ്ട്. ഉദാഹരണത്തിന് ഇവനെ കണ്ടറിയ ചിമ്പാൻസി എന്ന് ഉടലെടുത്തു. ഇപ്പൊ നിനക്കൊരു മൃഗത്തിന്റെ ലുക്ക് ഉണ്ട്. എന്താ പറ? കടിച്ചു കീറാൻ നിൽക്കുന്ന സിംഗം. സിംഗോ? ഞങ്ങളുടെ ഒക്കെ നാട്ടില് മഴ പെയ്യുമ്പോ പാടവരമ്പത്ത് വന്ന് നിൽക്കാറുണ്ട്. മാക്കാന്തവള എന്ന് പറയും. അങ്ങോട്ട് പോലെ രണ്ടു മാസം ബോധം ഉണ്ടാവില്ല പാന്റ് ഒക്കെ. ഇപ്പൊ എന്നെ കണ്ടെങ്കില് ഒരു പുലിയുടെ ലുക്കില്ലേ? നിങ്ങക്ക് എന്താണ് വെറൈറ്റി ആയിട്ട്? അപ്പൊ ഇനി എന്തെങ്കിലും ഉണ്ടോ? കരുത്തിലേക്ക് ട്രെയിനിന്റെ ശബ്ദമുണ്ട്. ആണോ? പിന്നെ നീട്ടാ മതി. ഇതിൽ ഞാൻ സമ്മതിച്ചു വന്നിരിക്കുന്നു. ഇഷ്ടപ്പെട്ടോ? എനിക്കത് മതി. സന്തോഷം. അപ്പൊ എന്തായാലും ഇനി പ്രോഗ്രാമിലേക്ക് കിടക്കാം. പ്രോഗ്രാമോ? ഓ, ഈ ചെക്കൻ എന്ത് പറഞ്ഞാലും മിമിക്രി ഭാഷ പറയുള്ളൂ. പെണ്ണിനെ കാണാൻ പ്രോഗ്രാം. കല്യാണം കല്യാണം ഉറപ്പിക്കുന്നതിന് മുമ്പ് ഐറ്റം കാണട്ടെ. ഐറ്റോ? മിമിക്രി ആയതുകൊണ്ട് അങ്ങനെ പറയണമെന്നേ ഉള്ളൂ. പെണ്ണിനെ വിളിക്കാൻ. പെണ്ണിനാണ് ഐറ്റം എന്ന് പറഞ്ഞത്. പിന്നെ എനിക്ക് ഒരൊറ്റ അഭിപ്രായം ഉള്ളൂ. എന്താ? ഞാനും പെണ്ണും കൂടെ മിമിക്സ് പറയുന്നത് നിൽക്കുമ്പോ ആരും അയ്യേ എന്ന് പറയരുത്. ഒരിക്കലും പറയില്ല. അയ്യോ എന്ന് മാത്രം ചേർച്ച ഉണ്ടായാൽ മതി. ഉറപ്പാണ്. പെണ്ണിനെ വിളിക്കാം. എന്റെ മകളായതുകൊണ്ട് പറയല്ല, തറവാട്ടിൽ ജനിച്ച കുട്ടിയാണ്, നാണം കുടുങ്ങിയാണ്. മോളെ കമലു വാ. എന്താ? എന്താ? എന്താ ഇത്? സഹ്യപർവ്വതോ? അതെ, ഇത്തിരി വലിപ്പം കൂടുതലുണ്ടല്ലോ കൊച്ചു കുട്ടിയാ. ഒരു മിനിറ്റ്. ഇതെന്തി കാണിക്കണേ? ഡോ, അതെ, ഇതെന്തി കാണിക്കണേ? വീട്ടിൽ നിന്ന് അച്ഛൻ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു പെണ്ണിന്റെ ചുറ്റുവട്ടമൊക്കെ ഒന്ന് നോക്കിട്ട് വരണം. ആണോ? അത് നോക്കിയതല്ല. എങ്ങനെയുണ്ട്? കുത്തബ്മിനാറിനുള്ള റൗണ്ട് അടിച്ച പോലെ ഉണ്ട്. അച്ഛാ കറക്റ്റ് ആയിട്ട് പറയണം. പറയണം കേട്ടാ. എങ്ങനെയുണ്ട്? ചേർച്ചയുണ്ടോ? ഇത് കാണുമ്പോ എന്റെ പഴയ കുട്ടിക്കാലം എനിക്ക് ഓർമ്മ വരുന്നത്. മൂവണ്ടമാവിന്ന് കണ്ണിമാങ്ങ വീണ് കിടക്കുമ്പോഴും നിങ്ങളുടെ കുടുംബത്തിലേക്ക് എടുക്കുന്നതിന് മുമ്പ് ഇന്റർവ്യൂ. എന്നാ ഞാൻ സംസാരിക്കണോ? ഓ ശരി ശരി, സംസാരിച്ചോട്ടെ. ഓ നമുക്കെന്നാ സംസാരിക്കാം. പക്ഷെ അവള് ഞാൻ പറഞ്ഞില്ല നാണം കുണി, അവള് മാറി നിക്കൂല. ഭയങ്കര ഞാൻ പറഞ്ഞില്ലേ തറവാട്ടില് ജനിച്ച കുട്ടിയാ, തറവാട്ടില് ജനിച്ച കുട്ടിയാ. കണ്ടറിയത്. അതേ, നമുക്ക് അകത്ത് പോയേ, മുറി അടച്ചിരുന്ന് സംസാരിക്കാം. ബാ, ഒരു മിനിറ്റ്. നല്ല തറവാടിത്തം. ഇപ്പൊ പഴയ കാലമല്ലല്ലോ, ഒന്ന് രണ്ട് സംസാരിച്ചോട്ടെ. പിന്നെ അവര്. അപ്പൊ നമുക്ക് ശ്രീധരത്തിന്റെ കാര്യത്തിലേക്ക് കടക്കാം. ശ്രീധരൻ നന്നായിട്ട് പോട്ടെ. വല്ല പ്രശ്നമുണ്ട്? അയ്യോ അമ്മേ, മോളെ എന്താ പറ്റിയത്? എന്താണ് നീ എന്റെ മോളെ കാണിച്ചത്? സത്യം പറ, നീ എന്റെ മോളെ എന്താ ചെയ്തത്? എന്താ കാണിച്ചത്? ഞാൻ ഒന്നും ചെയ്തില്ല. നിസാര കാര്യങ്ങൾ കണ്ടിട്ട് അവള് പേടിക്കാറ. നീ എന്താ ചെയ്തത്? സത്യം പറ. നീ എന്താ ചെയ്തത്? സത്യം പറ. എന്തായാലും പ്രോഗ്രാം ഉറപ്പിക്കാൻ തീരുമാനിച്ചു. ആ, കല്യാണം ഉറപ്പിക്കാൻ തീരുമാനിച്ചു. പ്രോഗ്രാമിന് മുമ്പ് ചെറുതായിട്ടൊന്ന് റിഹേഴ്സൽ ചെയ്ത് നോക്കിയതാ.